शंकराग्रे वसति लक्ष्मी, कर मध्ये सरस्वती, करमूले सदा गौरी प्रभारे, कर दर्शन द्रवये नमः भानवे नमः, समुद्र वसने देवी पर्वत स्तन मंडिते, विष्णु पत्नी नमस्तुत्यं पाद स्पर्शं क्षमस्वमे, വിശാലമാകുന്ന ആകാശവും അഗാധമാകുന്ന സമുദ്രവും പോലെ മനോഹരവും ആഴമേറിയതുമായ ചിന്തകളും ജീവിതചര്യകളും നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ കേരളം. ഈ കേരളത്തിൽ 1193 എന്ന മലയാളം ആണ്ട് പിറന്നിട്ട് ഒരാഴ്ചയിൽ കൂടുതലായിരിക്കുന്നു. ആഘോഷത്തിൻ്റെ ആ ഒരു കാലം, മലയാളത്തെ അറിയുവാനുള്ള കാലം, മലയാളത്തെക്കുറിച്ച് സംസാരിക്കുവാനുള്ള കാലം, കേരളത്തെ ആഴത്തിൽ മനസ്സിലാക്കുമ്പോൾ, കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെ മനസ്സിലാക്കുമ്പോൾ ഇതെങ്ങനെ ദൈവത്തിൻ്റെ സ്വന്തം നാടാകുന്നു എന്ന് തന്നെയാണ് നാം തിരിച്ചറിയുന്നത്. ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ കടലുണ്ട്, കരയുണ്ട്, മലയുണ്ട്, പുഴയുണ്ട്, എല്ലാം എല്ലാമുണ്ട്. എല്ലാ സൗന്ദര്യങ്ങളും ഒത്തുചേരുന്നുണ്ട്. ആ സൗന്ദര്യത്തെ അറിയുവാനുള്ള മഹാമനസ്സുകൾ ഇവിടെ ജീവിച്ചിരുന്നു. ഓരോ കാലഘട്ടങ്ങളിലെയും തിന്മയ്ക്കെതിരെ പടപൊരുതുവാനായി ഈശ്വരൻ അവതാരം കൊള്ളുന്നതുപോലെ തന്നെ ചിന്തകളിൽ അവതാരം കൈക്കൊണ്ട മഹത് വ്യക്തികൾ ഇവിടെ ഉണ്ടായിരുന്നു. അത്തരം മഹത് വ്യക്തികളെക്കുറിച്ച് കൂടി പറയുമ്പോഴാണ് ഒരു ചിങ്ങമാസം അതിൻ്റെ മലയാളത്വത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നത്. തുമ്പ പൂക്കുന്നൊരു ദേശത്തെയും അവിടുത്തെ ഈശ്വരനെയും വടക്കുനാഥനെയും ഒക്കെ നാം കണ്ടു കഴിഞ്ഞു. എന്നാൽ ഇന്ന് നമുക്ക് പറയാനുള്ളത് ഒരു മഹാകവിയെക്കുറിച്ചാണ്. മഹാകവി ഭക്തിയിലൂടെ, ഭാവനയിലൂടെ, സങ്കല്പങ്ങളിലൂടെ, ജാതിമതഭേദ ചിന്തകളിലൂടെ നമ്മെ സഞ്ചരിപ്പിച്ച ഒരു മഹാകവി. ആ മഹാകവിയുടെ ഓർമ്മകൾ അലയടിക്കുന്ന ഒരു കടൽ തീരത്താണ് നാം നിൽക്കുന്നത്. ഈ പ്രദേശത്തിൻ്റെ പേര് കായിക്കര എന്നാണ്. കായിക്കരയിലെ മഹാകവിയുടെ സാന്നിധ്യം ഏതാണ് ആ മഹാകവി എന്ന് പലപ്പോഴും മലയാള ഭാഷയെ പ്രണയിക്കുന്നവർക്കെല്ലാം, എപ്പോഴും മലയാള ഭാഷയെ പ്രണയിക്കുന്ന എല്ലാവർക്കും പെട്ടെന്ന് തന്നെ മനസ്സിലായിട്ടുണ്ടാകും. മഹാകവി കുമാരനാശ, അദ്ദേഹത്തെക്കുറിച്ചാണ് ഇന്ന് നാം പറയുന്നത്. മലയാളത്തെ അറിയുമ്പോൾ, മലയാളത്തെ അറിയുമ്പോൾ കുമാരനാശാനെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് മലയാള ഭാഷയെക്കുറിച്ച് പറയുവാൻ പോലും ആവുകയില്ല. ഇന്ന് ഈ കടൽ തിരമാലകൾ ആ ഓർമ്മകൾ നമ്മിലേക്ക് കൊണ്ടുവരും. ആ ഓർമ്മകളുമായി ഈ ദിവസത്തിൻ്റെ കാഴ്ചകൾ ആരംഭിക്കാം. അമ്മയുടെ വാക്കുകൾക്കൊപ്പം ചിന്താമൃതം. അച്ചടക്കം കൂടാതെ പുരോഗതി സാധ്യമല്ല. അനുസരിക്കേണ്ടവരെ അനുസരിക്കുകയും ആദരിക്കേണ്ടവരെ ആദരിക്കുകയും പാലിക്കേണ്ട നിയമങ്ങൾ പാലിക്കുകയും ചെയ്താൽ മാത്രമേ ഒരു രാജ്യത്തിനോ ഒരു സ്ഥാപനത്തിനോ ഒരു കുടുംബത്തിനോ ഒരു വ്യക്തിക്കോ ഉയർച്ച പ്രാപിക്കാനാകൂ. കീഴ്വഴക്കം ദുർബലതയല്ല. വിനയപൂർവ്വമുള്ള കീഴ്വഴക്കം
അച്ചടക്കത്തിലേക്ക് നയിക്കുന്നു. ജഗദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവിയുടെ ഈ വാക്കുകളിലൂടെ അച്ചടക്കത്തിൻ്റെ അർത്ഥമെന്ത് എന്ന് മനസ്സിലാക്കുവാൻ നമുക്കാകട്ടെ. തിരുവനന്തപുരത്തെ അഞ്ചുതെങ്ങ് എന്ന ഗ്രാമമാണ്. അഞ്ചുതെങ്ങ് എന്ന ഗ്രാമം ചരിത്ര പ്രസിദ്ധമാണ്. എന്തുകൊണ്ടെന്നാലേ, ഇവിടെ ഒരു വലിയ കോട്ടയുണ്ട്, അഞ്ചുതെങ്ങ് കോട്ട. ഇവിടുത്തെ വിദേശാക്രമണത്തിൻ്റെയും ആധിപത്യത്തിൻ്റെയും ഒക്കെ ചരിത്രം വിളിച്ചോതുന്നൊരു കോട്ടയാണത്. അഞ്ചുതെങ്ങിലെ ഈ കോട്ടയാണ് ചരിത്ര പ്രസിദ്ധമാകുന്നത് എങ്കിൽ മലയാളത്തെ സ്നേഹിക്കുന്ന, മഹാകവിയെ ആരാധിക്കുന്ന, മഹാകവി കുമാരനാശാനെ ആരാധിക്കുന്ന എല്ലാവർക്കും അഞ്ചുതെങ്ങിന് മറ്റൊരു പ്രത്യേകതയുണ്ടെന്ന് മനസ്സിലാക്കാനാകും. അഞ്ചുതെങ്ങിലെ കായിക്കര എന്ന പ്രദേശത്ത് 1873 ഏപ്രിൽ മാസത്തിലാണ് കുമാരനാശാൻ ജനിക്കുന്നത്. അദ്ദേഹം ജനിച്ച ജന്മഗൃഹം ഈ പ്രദേശത്ത് എവിടെയോ ആയിരുന്നു. ഇന്ന് അദ്ദേഹത്തിൻ്റെ ആ ദേശം, അദ്ദേഹത്തിൻ്റെ വീടിരുന്ന പ്രദേശം ഒരു സ്മാരകമായി മാറിയിരിക്കുന്നു. കുമാരനാശാൻ സ്മാരകം കായിക്കരയിലെ, അതായത് അഞ്ചുതെങ്ങ് കോട്ടയ്ക്ക് അടുത്തുള്ള കായിക്കരയിലെ ഈ സ്മാരകത്തിൽ നിന്ന് നമുക്ക് കുമാരനാശാനെ കുറിച്ച് പറയാനാകും. അദ്ദേഹത്തിൻ്റെ വരികളിൽ നിറഞ്ഞു നിന്ന ഊർജ്ജത്തെക്കുറിച്ച് പറയാനാകും. അഞ്ചുതെങ്ങിൻ്റെ ഈ പ്രത്യേകതയെക്കുറിച്ചും ഒരു മഹാകവിക്ക് ജന്മം നൽകുവാൻ ഭാഗ്യം ചെയ്ത ഈ ഭൂമിയെക്കുറിച്ചും ഒക്കെ നമുക്ക് പറയാനാകും. എന്നാൽ അതിനേക്കാളൊക്കെ കൂടുതൽ നമുക്ക് പറയാനുള്ളത് വാക്കുകളിലൂടെ ഒരു ജീവിതത്തെ, ഒരു ആശയത്തെ, സന്ദേശങ്ങളെ, ഭക്തിയെ ഇത്ര വ്യക്തമായി എഴുതിയ അദ്ദേഹം മഹാകാവ്യങ്ങളൊന്നും രചിക്കാതെയാണ് മഹാകവിയായത്. അതിൽ നിന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഭാഷാപാണ്ഡിത്യവും അദ്ദേഹത്തിൻ്റെ കവിത്വവും നമുക്ക് എത്രത്തോളം മനസ്സിലാക്കിയെടുക്കാനാകുന്നു. മഹാകാവ്യങ്ങൾ എഴുതുന്നവരെയാണ് മഹാകവി എന്ന് വിശേഷിപ്പിക്കുന്നതെങ്കിൽ മഹാകാവ്യങ്ങളൊന്നും എഴുതാതെ തന്നെ ഓരോ വരികളിലും മഹാകാവ്യത്തിന് തത്തുല്യമായ സന്ദേശങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് ഇദ്ദേഹം മഹാകവിയായി മാറി. കുമാരനാശാൻ്റെ ഈ ഒരു വലിയ സ്മാരകത്തിൽ, ഈ ഒരു മനോഹരമായ സ്മാരകത്തിൽ ഈ വലിയൊരു പ്രതിമയാണ് പ്രധാനമായും കാണാനുള്ളത്. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്രം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്ന് പാടിയ കവി, മഹാകവി. അദ്ദേഹം സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, സ്വാതന്ത്ര്യത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് അത്രത്തോളം മനസ്സിലാക്കിയിരുന്നു. ആ മനോഹരമായ 4 വരികളിൽ തന്നെ സ്വാതന്ത്ര്യത്തിൻ്റെ മുഴുവൻ ഭാവങ്ങളും നിറഞ്ഞു നിൽക്കുകയാണ്. പാരതന്ത്രം മൃതിയേക്കാൾ ഭയാനകമാണെന്ന് പറയുമ്പോൾ തന്നെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ആഗ്രഹം ഓരോരുത്തരിലും ഉടലെടുക്കുക തന്നെയാണ് ഉണ്ടായത്. അതായിരുന്നു ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത. ഇവിടെ അദ്ദേഹത്തിൻ്റെ ഈ വലിയ പ്രതിമ, ലോഹനിർമ്മിതമാണ് ഈ പ്രതിമ, ഇതിന് താഴെയായി മഹാകവി കുമാരനാശാൻ ജനിച്ച വർഷം, മലയാള വർഷം എഴുതിയിട്ടുണ്ട്. 1048 മേടം 2 അദ്ദേഹം ജനിച്ചത്. 1193 എത്തി നിൽക്കുകയാണ്. 1048 ജനിച്ചു, 1099 മരിച്ചു. അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം ഏതാണ്ട് ഒരു 100 പൂർത്തിയാവാൻ പോവുകയാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരു കാലഘട്ടം അദ്ദേഹത്തിനെ മഹാകവിയായി വാഴ്ത്തിയത് മദ്രാശി സർവകലാശാലയാണ്. അതാകട്ടെ 1922. പിന്നെ അതുപോലെ തന്നെ വെയിൽസ് രാജകുമാരിൽ നിന്ന് പട്ടും വളയും കിട്ടിയതും 1922. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഇത്രയൊന്നും പറഞ്ഞാൽ തീരില്ല. അദ്ദേഹത്തിൻ്റെ ഓരോ വരികളിലും സന്ദേശമുണ്ട്, ഓരോ വരികളിലും സന്ദേശമുണ്ട്. ഓരോ കൃതികൾ നമുക്കെടുത്ത് നോക്കിയാലും അങ്ങനെ മനസ്സിലാക്കാനാകും. വീണപ്പൂവ് തന്നെ എടുക്കാം. വീണപ്പൂവിൽ ജീവിതത്തിൻ്റെ തത്വത്തെ എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. നാമൊക്കെയും ആനന്ദത്തോടുകൂടി, സന്തോഷത്തോടുകൂടി പുഷ്പങ്ങളായി നിറഞ്ഞു നിൽക്കുന്ന കാലത്ത് ഏറ്റവും ആമോദത്തോടുകൂടി ജീവിക്കുന്നു, അഹങ്കാരത്തോടുകൂടി ജീവിക്കുന്നു. പക്ഷേ കൊഴിഞ്ഞു പോകുന്നൊരു കാലമുണ്ട് എന്ന് പലപ്പോഴും നാം മറന്നു പോവുകയും ചെയ്യുന്നു. അതിനെക്കുറിച്ചൊക്കെയാണ് അദ്ദേഹം വ്യക്തമായി പറഞ്ഞത്. ശ്രീഭൂവിൽ അസ്ഥിര അസംശയം എന്ന് നിന്നെയാ പുതിയെങ്ങ് പുനരെങ്ങ് കിടപ്പിതോർത്ത എന്ന് വീണപ്പൂവിനെക്കുറിച്ച് പറയും. എന്നാൽ അതുപോലെ തന്നെ ലാളിച്ചു പെറ്റലത് അൻപോട് ശൈശവത്തിൽ പാലിച്ചു പല്ലവ പുടങ്ങളിൽ വെച്ചു നിന്നെ എന്ന് പൂവിനെക്കുറിച്ച് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അത് പൂവിനെക്കുറിച്ച് മാത്രമാണ്. ഈ അമ്മയാകുന്ന പ്രകൃതിയെക്കുറിച്ച് കൂടി കവി പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മൾ ഓരോരുത്തരെയും കാക്കുന്ന മഹാപ്രകൃതി, അത് അമ്മ തന്നെയാണ്. ആ അമ്മ നമ്മെ ലാളിച്ച് പെറ്റ ലത തന്നെയാണ്. ആ ലത നമ്മെ സ്നേഹിക്കുന്നു, ആലോലവായു നമുക്ക് തൊട്ടിലാട്ടുന്നു. അങ്ങനെ പ്രകൃതിയുമായി ചേർന്ന് നിൽക്കുന്ന മനുഷ്യഭാവത്തെ ഇതിൽ കൂടുതൽ എങ്ങനെയാണ് പറയുന്നത്?
മനുഷ്യജീവിതം എന്ന് പറഞ്ഞാൽ ഈ നിമിഷം കൊണ്ട് കഴിഞ്ഞു പോകാവുന്നേ ഉള്ളൂ. പക്ഷേ വിടർന്നു നിൽക്കുന്നൊരു പൂ പോലെ എല്ലാവർക്കും സുഗന്ധം പരത്തിക്കൊണ്ട് എല്ലാവരുടെയും കാഴ്ചകളിൽ ആ മനോഹാരിതയും സൗന്ദര്യവും നിറച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാകട്ടെ എന്ന് അന്ന് ആ കവി ഉദ്ദേശിച്ചു. ഇന്നും നമുക്ക് ആ വരികളിൽ നിന്ന് ആ അർത്ഥത്തെ തന്നെ ഉൾക്കൊള്ളാം. മഹാകവി കുമാരനാശാന്റെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന അഞ്ചുതെങ്ങിലെ ഭൂമിയിലേക്ക് നാം എത്തുന്നു. ഈ സ്മാരകം മനോഹരമായിരിക്കുന്നു, ദീപ്തമായ സ്മരണകൾ നിലനിർത്തുന്നു എന്ന് മനസ്സിലാക്കുന്നതിനോടൊപ്പം തന്നെ മറ്റൊരാളെ കൂടി പരിചയപ്പെട്ടു. അതായത് ഇവിടെ ലൈബ്രറിയുണ്ട്, ഈ ഒരു സ്മാരകവുമായി ചേർന്ന ലൈബ്രറിയുണ്ട്. അവിടുത്തെ ലൈബ്രറിയനായ ശ്രീ വ്യോമരാജൻ സർ ഇദ്ദേഹം കഴിഞ്ഞ 40+ വർഷമായി ഇവിടെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയാണ്. നമസ്കാരം. 40+ വർഷമായി ഇവിടെ പ്രവർത്തിക്കുന്നു. 76 41 വർഷത്തിൽ കൂടുതലായി ഇപ്പോൾ. അപ്പോൾ എന്തൊക്കെയായിരുന്നു ഇവിടുത്തെ പ്രവർത്തനങ്ങൾ? എങ്ങനെയാണ് ഇങ്ങനെ ഒരു തുടക്കം വരുന്ന ഒരു സംഭവം? ആശാന്റെ ഓർമ്മയിൽ നിലനിർത്തുന്ന തന്നെയുണ്ട്. വർഷം തോറും ആശാന്റെ ജന്മദിനം ആഘോഷിച്ചു. ആശാന്റെ ജന്മ നക്ഷത്രമാണ് ഇവിടെ ആഘോഷിക്കപ്പെടുന്നത്. പള്ളി തോന്നിച്ചല് ജന്മ ഡേറ്റാണ്, ദിനമാണ് ദിനം, ഏപ്രിൽ 12. ഇവിടെ മേളത്തിലെ ചിത്തിര എല്ലാ വർഷവും ഇവിടെ ആഘോഷിക്കുന്നു. അപ്പോൾ ഇത് എത്ര വർഷം മുമ്പാണ് തുടങ്ങുന്നത്? ഇങ്ങനൊരു 57 ഏപ്രിൽ തുടങ്ങിയത്. ആദ്യം ഒരു കല്ലിടെ സ്ഥാപിച്ചിട്ടുണ്ട്, അതായത് പ്രൊഫസർ ചെറിയ ശിലയാണ്, അതാണ് ആദ്യത്തെ ശില. അതെ, ഗവർണർ രാമകൃഷ്ണ റാവു സ്ഥാപിച്ച ശിലയാണ്. അങ്ങനെ പടങ്ങൾ എടുക്കാം. അതെ അല്ലേ. ഇപ്പോൾ ഒരു അദ്ദേഹത്തിന്റെ ജന്മഗൃഹം ഇവിടെ ഉണ്ടായിരുന്നു, അതോ ഏകദേശം ഒരു ഊഹമാണോ? ജന്മഗൃഹം പഴയ മോഡലിലുള്ളൊരു വീടാണ്. അതായത് ഈ കുഴച്ച് വെച്ചവരും മേൽക്കൂരിയേറ്റക്കുള്ള ഉടമ്പടിയേക്കുള്ള ഒരു വീടെന്നാണ് അറിയപ്പെടുന്നത്. പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത് കേട്ടോ. അത് ആശാന്റെ ജനിച്ചപ്പോഴേ അവിടെ പിന്നെ ആരും താമസിച്ചിട്ടില്ല. അത് അവിടെ കന്നുപോലെ അതുപോലെ നശിച്ചങ്ങ് പോവുകയാണ് ചെയ്തത്. ഇപ്പം അത് നിന്ന സ്ഥലത്താണ് ഈ ഒരു അത് നിന്ന സ്ഥലത്തല്ല, അതിൽ നിന്ന് അല്പം വിട്ടാണ് ഇത് വിവീകരിക്കുന്നത്. കാരണം ഇവിടുത്തെ ആൾക്കാരുടെ ആഭിജ്യത്തിന് വേണ്ടിയും വലിയ ശ്രീമാൻ മുണ്ടശ്ശേരി മാസ്റ്ററൊക്കെ ഉപദേശപ്രകാരം ആശാൻ ജനിച്ച സ്ഥലത്ത് എന്നും അറിയപ്പെടുന്ന ഒരു സ്മാരകം വേണമെന്നുള്ള അദ്ദേഹമായിട്ട് ആശയത്തിൻ്റെ എല്ലാ കാലത്തും ഓർമ്മിക്കപ്പെടേണ്ട, ഓർമ്മിക്കപ്പെടേണ്ടത് മാത്രമല്ല എല്ലാ മലയാളികളും ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ട വാക്കുകളുടെയും വരികളുടെയും രചയിതാവാണ് മഹാകവി കുമാരനാശാൻ. അതുകൊണ്ട് തന്നെ ഈ സ്മാരകം ഏറ്റവും അർത്ഥവത്താകും. പുതിയ തലമുറയിലെ കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കണം ഇങ്ങനൊരു മഹാകവി ഇവിടെ ജീവിച്ചിരുന്നുവെന്ന്. അദ്ദേഹം ബുദ്ധനെക്കുറിച്ചും ബുദ്ധമതത്തെക്കുറിച്ചും അതിൻ്റെ തത്വങ്ങളെക്കുറിച്ചും ഏറെ പറഞ്ഞിട്ടുണ്ട്. അതിനൊരു കാരണമുണ്ട്. കുമാരനാശാന് ഒരു മഹാഗുരു ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ കേരളമെന്നല്ല, ലോകം കണ്ട ഒരു മഹാഗുരു. അദ്ദേഹമാണ് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു രൂപവും നമുക്കിവിടെ അദ്ദേഹത്തിൻ്റെ പ്രതിമയെ ചേർന്ന് കുമാരനാശാൻ്റെ പ്രതിമ കണ്ട് വലം വെച്ച് വരുമ്പോൾ ശ്രീനാരായണ ഗുരുവിനെ കാണുവാനാകും. പുഴയിൽ മുങ്ങിയെടുത്ത ശില, ആ ശിലയിൽ ഈശ്വര സാന്നിധ്യമുണ്ട് എന്ന് ലോകത്തെ പറഞ്ഞ് മനസ്സിലാക്കി ഈ കാണുന്ന കാട്ടിക്കൂട്ടലുകളല്ല യഥാർത്ഥ ഭക്തി എന്ന് വ്യക്തമായി പറഞ്ഞു തന്ന ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിൻ്റെ ശക്തമായ സ്വാധീനവും ഉപദേശവും കുമാരനാശാൻ്റെ എല്ലാ കൃതികളിലും വ്യക്തമായിട്ട് ഉണ്ട്. ആ ഗുരുവിൻ്റെ ഭാഗത്ത് ഗുരുത്വം നിറഞ്ഞ ഒരു രചനയാണ് മഹാകവി കുമാരനാശാനും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രതിമ നിൽക്കുന്ന പ്രദേശം വലം വെച്ച് വന്നാൽ നമുക്ക് കാണാനാകുന്നത് രവീന്ദ്രനാഥ ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ കാണുവാൻ വന്ന സന്ദർഭത്തിൽ കുമാരനാശാൻ ഒപ്പം ഉണ്ടായിരുന്നതൊക്കെയാണ്. കുമാരനാശാൻ്റെ ഈ സാന്നിധ്യം നാരായണ ഗുരു പ്രതിഷ്ഠിച്ച എല്ലാ ക്ഷേത്രങ്ങളിലും അതുപോലെ നാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ പ്രദേശങ്ങളിലും ഇദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യവും കുമാരനാശാൻ്റെ ഒരു സാന്നിധ്യവും ഉണ്ടായിരുന്നുവെന്ന് പറയപ്പെടും. എപ്പോഴും നാരായണ ഗുരുവിൻ്റെ വാക്കുകളെ, നാരായണ ഗുരുവിൻ്റെ സന്ദേശങ്ങളെ, തത്വങ്ങളെ അങ്ങനെ തന്നെ പിന്തുടർന്നു പോരുവാൻ ആഗ്രഹിച്ചിരുന്നു കുമാരനാശാൻ എന്ന് വ്യക്തമാണ്. ഇനി നമുക്ക് കുമാരനാശാൻ്റെ കൃതികളെക്കുറിച്ചാണ് കൂടുതലും പറയാനുള്ളത്. പക്ഷേ ഈ ഒരു വലം വെക്കൽ നമ്മിലും നിറയ്ക്കുന്നത് ഗുരുത്വഭാവം തന്നെയാണ്. ഗുരുവിനെ അറിയാതെ, ഗുരുവിനെ വന്ദിക്കാതെ, ഗുരുവിൻ്റെ വാക്കുകൾ ശ്രവിക്കാതെ മുന്നോട്ടൊരു ജീവിതമില്ല ഒരാൾക്ക്.
മഹത്തായ ഒരു ഭാവവും ജീവിതത്തിൽ സ്വായത്തമാക്കാനാകില്ല എന്നും മനസ്സിലാക്കാം. വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ഒരു കവി. ആ കവിയുടെ ഓരോ വരികളിലും കാലഘട്ടത്തിന് അനുസൃതമായ ശൈലികളും രീതികളും ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് അത്ഭുതമായി നമുക്ക് ചിലപ്പോൾ തോന്നിയേക്കും. അദ്ദേഹത്തിൻ്റെ ചിന്താവിഷ്ടയായ സീത, ആ സീത യഥാർത്ഥത്തിൽ ആധുനിക വനിതകളുടെ, ആധുനിക കാലത്തെ സ്ത്രീകളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചോദ്യങ്ങൾ, സീത ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം എല്ലാ സ്ത്രീകൾക്കും എല്ലാ കാലത്തും ചോദിക്കുവാനുള്ളതാണ് എന്ന് തോന്നിപ്പോകുന്ന തരത്തിലുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ കൃതികളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നാം ഈ മണ്ഡപത്തിലേക്ക് വന്ന് നിൽക്കുമ്പോൾ ഇവിടുത്തെ ഓരോ തൂണുകളിലും ആ കൃതികളുമായി ബന്ധപ്പെട്ട സന്ദർഭങ്ങളും ശില്പങ്ങളുമൊക്കെ ആലേഖനം ചെയ്തിരിക്കുകയാണ്. ഇവിടെ തന്നെ നമുക്ക് നോക്കാം. ബുദ്ധസ്വാധീനത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞുവല്ലോ, ചണ്ഡാല ഭിക്ഷുകിയിലെ ഒരു രംഗമാണ് ഇത്. മഹാബോധി വൃക്ഷത്തിന് ചുവട്ടിൽ ബുദ്ധൻ ഇരിക്കുകയാണ്. അതിനടുത്ത് ചണ്ഡാല സ്ത്രീയുമുണ്ട്. അതിന് താഴെയായതാ സ്നേഹവ്യാഹതി തന്നെ മരണം എന്ന വരി എഴുതി ചേർത്തിട്ടുണ്ട്. ചണ്ഡാല ഭിക്ഷുകിയിലെ ഈ വരി ഏറെ പ്രസിദ്ധമാണ്. സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം, സ്നേഹത്താൽ വൃത്തി തേടുന്നു. സ്നേഹം താൻ ശക്തി ജഗത്തിൽ, പരസ്നേഹം താൻ ആനന്ദമാർക്കും എന്നെഴുതിയ മഹാകവി. ആ ഒരു വരികളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. സ്നേഹമല്ലാതെ മറ്റൊന്നും സത്യമില്ല എന്ന് പറയുകയും ജാതിയുടെയും മതത്തിൻ്റെയും വേർതിരിവുകളൊന്നും ആവശ്യമില്ല എന്നും സ്നേഹത്തിൽ അധിഷ്ഠിതമാണ് എല്ലാം എന്നും പറഞ്ഞു തരികയും ചെയ്ത ചണ്ഡാല ഭിക്ഷുകി പോലുള്ള നിരവധി കൃതികളിലൂടെ അദ്ദേഹം ഓരോ കാലഘട്ടത്തിന്, ആ കാലഘട്ടത്തിന് മാത്രമല്ല ഇനി വരും കാലഘട്ടത്തിന് കൂടിയുള്ള സന്ദേശങ്ങളാണ് പകർന്നു തന്നത്. കുമാരനാശാൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കൃതി കരുണയാണ്. കരുണയിൽ നമുക്ക് മനസ്സിലാക്കുവാനാകുന്നത് ജീവിതത്തിലെ അർത്ഥമില്ലാത്ത മോഹങ്ങളും അത്യാഗ്രഹങ്ങളും ഒക്കെ നമുക്ക് തോന്നുന്ന അവസ്ഥകളുണ്ടല്ലോ, അങ്ങനെയുള്ള അവസ്ഥകൾക്കൊടുവിൽ നമുക്ക് എന്താണ് ഫലം കിട്ടുന്നത് എന്നുള്ളതിന് വ്യക്തമായൊരു ഉദാഹരണമാണ് കരുണ. കരുണയിൽ വ്യത്യസ്തമായൊരു ജീവിതത്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത്. വാസവദത്ത എന്ന സുന്ദരി അദ്ദേഹം വർണ്ണിച്ചിരിക്കുന്നത് ആദ്യം തന്നെ തുടക്കത്തിൽ രാമച്ച വിശറി പനിനീരിൽ മുക്കി ആലോലം തൊഴുകൾ ആട്ടുന്ന ആ ഒരു ചപ്രമഞ്ച കട്ടിലിൽ വിശ്രമിക്കുന്ന വാസവദത്തെ മനോഹരമായിട്ട്, അത് സുന്ദരിയായിട്ട് ഏറ്റവും മനോഹരമായിട്ട് വർണ്ണിച്ചിട്ടുണ്ട്. പക്ഷേ അതേ വാസവദത്തയുടെ പിന്നീടുള്ളൊരവസ്ഥയുണ്ട്. ശരീരാംഗങ്ങളെല്ലാം ഛേദിക്കപ്പെട്ട് കഴുകന്മാർ കൊത്തി വലിക്കുന്ന വാസവദത്തയുടെ ഒരു ഭാവം, ഈ രണ്ട് ഭാവങ്ങളും മനഃപൂർവ്വമായി തന്നെ കവി ഏറ്റവും നന്നായി വർണ്ണിച്ചിട്ടുണ്ട്. ആ വായിക്കുന്ന ഓരോരുത്തർക്കും ജീവിതത്തിൽ തോന്നുന്ന മോഹങ്ങൾ, അതിമോഹങ്ങൾ ഒക്കെ എവിടെയാണ് ചെന്ന് നിൽക്കാൻ പോകുന്നതെന്ന് വ്യക്തമായ ഒരു തോന്നലുണ്ടാകും. അങ്ങനെ യഥാർത്ഥം പറഞ്ഞാൽ ആധ്യാത്മികമായ തലങ്ങളിൽ ഉയർന്നു നിൽക്കുന്ന ചിന്തകളോടുകൂടിയുള്ള ഓരോരോ വരികളുമായിരുന്നു ഓരോ കൃതികളിലും ഉണ്ടായിരുന്നത്. കരുണയിലേതുപോലെ തന്നെ കരുണയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമുണ്ട്. അതായത് ഇടുങ്ങിയ മാളങ്ങളിലൂടെ ഇഴഞ്ഞേറുന്ന നാഗങ്ങളെപ്പോലെ വേര് വിടർത്തി നിൽക്കുന്ന വൃക്ഷത്തെക്കുറിച്ച് പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ അത് നമ്മുടെ ആചാരങ്ങളും അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഒക്കെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇടുങ്ങിയ മാളങ്ങളിൽ ഇഴഞ്ഞു നടക്കുന്ന നാഗങ്ങളെന്ന് അതായിരുന്നു ഒരു കാലഘട്ടം. ഇനി ആ കാലഘട്ടങ്ങളിലേക്കൊന്നും നമുക്ക് മടങ്ങിപ്പോകേണ്ടുന്നൊരു അവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കാം. കരുണയിൽ സമയമായില്ല പോലും, സമയമായില്ല പോലും, ക്ഷമ എൻ്റെ ഹൃദയത്തിൽ ഒഴിഞ്ഞു തൊഴി എന്ന് വാസവദത്ത പാടുമ്പോൾ യഥാർത്ഥത്തിൽ ആ ചൈതന്യങ്ങളെയും തത്വങ്ങളെയും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് മുന്നിലൂടെ ഒരു ഉപഗുപ്തൻ നടന്നു പോകുന്നതായി തോന്നില്ലേ? എപ്പോഴൊക്കെ ആ വരി കേട്ടാലും ഉപഗുപ്തനെ, ബുദ്ധനെ, ബുദ്ധ തത്വങ്ങളെ, സ്നേഹത്തെ, യഥാർത്ഥ സ്നേഹത്തെ, കാമത്തിൽ അധിഷ്ഠിതമല്ലാത്ത സ്നേഹത്തെ നമുക്ക് മനസ്സിലാക്കാനാകും. സമയമായില്ല പോലും, സമയമായില്ല പോലും, ക്ഷമയെൻ്റെ ഹൃദയത്തിൽ ഒഴിഞ്ഞു തോഴി ആടു ചൊല്ലുന്ന മഹാ
മഹാകാവ്യങ്ങളൊന്നും എഴുതാതെ തന്നെ മഹാകവിയായി മാറിയ കുമാരനാശാൻ. അദ്ദേഹത്തെ ആശാൻ എന്ന് വിശേഷിപ്പിക്കുന്നു. അതിലും ഗുരുഭാവം നിറയുകയാണ്. ശ്രീ നാരായണ ഗുരുവിനെ ആദ്യകാലത്ത് നാണു ആശാൻ എന്നാണ് വിളിച്ചിരുന്നത്. ഭക്തിയോടുകൂടി ബഹുമാനത്തോടുകൂടി ഗുരുവിനെ സംബോധന ചെയ്തിരുന്ന പദമാണ് ആശാൻ എന്നത്. ഒരു വിദ്യാലയത്തിലും പഠിപ്പിക്കുന്നില്ല എങ്കിൽ പോലും തൻ്റെ ജീവിതം കൊണ്ട് സന്ദേശങ്ങൾ നിറഞ്ഞ എല്ലാവരും ആ കാലത്ത് ആശാന്മാരായിരുന്നു. കുമാരനാശാൻ അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിൻ്റെ മുഴുവനും ആശാൻ തന്നെയാണ്, ലോകത്തിൻ്റെ മുഴുവൻ ഗുരു തന്നെയാണ്. നാരായണ ഗുരു തൻ്റെ തത്വങ്ങളെ ഗുരുഭാവത്തോടുകൂടി എല്ലാവർക്കും പറഞ്ഞു കൊടുത്തപ്പോൾ തൻ്റെ കവിതകളിലൂടെ വാക്കുകളിലൂടെ വരികളിലൂടെ ആ തത്വത്തെ ലോകത്തിലേക്ക് എത്തിച്ചത് കുമാരനാശാൻ തന്നെയാണ്. ആ കുമാരനാശാനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഭക്തിയുടെ ഉയർന്ന തലങ്ങളെക്കുറിച്ച് അറിഞ്ഞിരുന്നൊരു വ്യക്തിയാണെന്ന് മനസ്സിലാക്കാനാകും. ഈ പറഞ്ഞ തത്വങ്ങൾ ജാതിമത ചിന്തകൾക്ക് അതീതമായി ചിന്തിക്കുവാൻ അദ്ദേഹം പ്രേരിപ്പിച്ചതുപോലെ തന്നെ എല്ലാം ഇടുങ്ങിയ ചിന്തകളാണ്, വിശ്വാസങ്ങളിൽ ഇടുങ്ങിയ ചിന്തകൾ കൊണ്ടുവരരുതെന്ന്, വിശാലമായ തലങ്ങളിലേക്ക് കടന്നു ചെല്ലണമെന്ന് പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിന് ഭക്തിയുടെ ഭാവങ്ങളിലും അതുപോലെ തന്നെ ഉയർന്ന തലങ്ങളും ഉണ്ടായിരുന്നു. ക്ഷേത്രങ്ങൾക്കും വിഗ്രഹങ്ങൾക്കും കാട്ടിക്കൂട്ടലുകൾക്കും അതീതമായി ഈശ്വരനെ അറിയുന്ന ഒരു സാന്നിധ്യവും ചൈതന്യവും അദ്ദേഹത്തിന് കൈവശമായിരുന്നു. അദ്ദേഹം സൗന്ദര്യ ലഹരിക്ക് പരിഭാഷ രചിച്ചിട്ടുണ്ട്. അത് വളരെ വർഷങ്ങൾക്ക് മുൻപാണ്, ഏതാണ്ട് കൊല്ലവർഷം 1046 കാലഘട്ടത്തിൽ അദ്ദേഹം ജനിച്ചതെന്ന് പറയുമ്പോൾ 1076 അരുവിപ്പുറത്തിരുന്ന്, അതായത് ഇന്നും നാം അരുവിപ്പുറത്തിൻ്റെ കാഴ്ചകൾ കണ്ടത് ഓർക്കുന്നുണ്ടല്ലോ, ആ അരുവിപ്പുറത്തിരുന്നാണ് അദ്ദേഹം ഈ ഒരു സൗന്ദര്യ ലഹരിയുടെ പരിഭാഷയ്ക്ക് ഒരു അവതാരിക എഴുതിയിരിക്കുന്നത്. അവതാരിക ഇതൊരു വളരെ പഴയ പുസ്തകമാണ്. 1980s ഇതിൻ്റെ അവസാനത്തെ പ്രസിദ്ധീകരണം. ഈ ഒരു കോപ്പി 1980 അച്ചടിച്ചതാണ്. ഈ കോപ്പിക്കുള്ളിൽ അദ്ദേഹത്തിൻ്റെ അവതാരിക മനോഹരമായ ഭാഷയിൽ അദ്ദേഹത്തിൻ്റെ എളിയൊരു ശ്രമമാണ് എന്നുള്ളത് കാണാനാകും. അവതരണിക എന്നാണ് ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ആ ഒരു അദ്ദേഹത്തിൻ്റെ സൗന്ദര്യ ലഹരിയിൽ പരിഭാഷയിൽ വളരെ മനോഹരമായിട്ട് അദ്ദേഹം ദേവീഭാവത്തെക്കുറിച്ച് പറയുന്നു. നീയേ ചേതസ്, നീയേ പവനപദവി, നീയേ മരുത്തും മഹസ്സും, നീയാണ് അംഭസ്, നീയാണ് അവനി വിവൃതയാം, നിന്നെ വിട്ടന്യമില്ല എന്ന്. ഇതാണ് പറഞ്ഞത്. ആദിപരാശക്തിയായ പ്രകൃതിയെ അദ്ദേഹം വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരുന്നു. അദ്ദേഹത്തിന് അറിയാമായിരുന്നു ജീവിതഭാവങ്ങളെ, ഈശ്വരൻ എവിടെയാണ്, പരമാത്മാവ് എവിടെയാണ് കുടികൊള്ളുന്നത് എന്ന്. ഈ സൗന്ദര്യലഹരിയുടെ പരിഭാഷ അദ്ദേഹം നിർവഹിച്ചത് പാലക്കാടെ ജൈനമേട്ടിൽ വെച്ചിട്ടാണ് എന്ന് ചരിത്രം പറയുന്നു. സമൂഹത്തിൽ പ്രസിദ്ധരും പ്രസക്തരുമായ മഹത് വ്യക്തികൾ ഒത്തുചേർന്നാണ് ഇന്ന് ആശാൻ മെമ്മോറിയൽ അസോസിയേഷൻ രൂപീകരിച്ചിരിക്കുന്നത്. അതിന് കീഴിൽ പല പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഇന്ന് നമുക്ക് ഇവിടേക്ക് എത്തിയാൽ കാണാനാകുന്നത് മനോഹരമായ ഈ ലോഹപ്രതിമയും അതിനോടൊപ്പം നാരായണ ഗുരുവിൻ്റെ സങ്കല്പങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഭാവങ്ങളും അതുപോലെ തന്നെ ആശാൻ്റെ കൃതികളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന തൂണുകളോടുകൂടിയുള്ള ഓർമ്മ കുടീരവുമാണ്. ഇതുകൂടാതെ ഒരു ഗവേഷണ മന്ദിരമുണ്ട് ഇവിടെ. ഈ ഗവേഷണ മന്ദിരത്തിലാണ് വിശ്വ പുരസ്കാരം നൽകിയവരുടെ ചിത്രം സൂക്ഷിച്ചിരിക്കുന്നത്. ആശാൻ മെമ്മോറിയൽ അസോസിയേഷൻ്റെ കീഴിൽ വിശ്വ പുരസ്കാരം നൽകുന്നുണ്ട് കവികൾക്ക്. കവിതയ്ക്കായിട്ടുള്ള ഒരു വിശ്വ പുരസ്കാരം എന്ന് പറയുന്നത് വളരെ മനോഹരമായൊരു സങ്കല്പവും സത്യവുമാണ് ഇവിടെ. 1981 കാലഘട്ടം മുതൽ അതൊരു നൽകി വന്നിരുന്നു, പിന്നെ ഇടയ്ക്ക് മുടങ്ങിപ്പോയി, ഇപ്പോൾ വീണ്ടും നൽകി വരികയാണ്. ലോക കവികൾക്കാണ് ഈയൊരു പുരസ്കാരം നൽകുന്നതെന്നത് പ്രത്യേകതയാണ്. മാത്രമല്ല യുവകവികൾക്കായും പുരസ്കാരം നൽകുന്നുണ്ട്. ഇപ്പോൾ യുവകവികൾക്കായി ഏറ്റവും പുരസ്കാരത്തുക, ഏറ്റവും ഉയർന്ന പുരസ്കാരത്തുക നൽകുന്നത് പോലും ഇവിടെയാണ്. ഇങ്ങനെ പല പല നന്മയുള്ള പ്രവർത്തനം, കവിതയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നന്മയുള്ള പ്രവർത്തനങ്ങൾ ധാരാളം ഇവിടെ നടക്കുന്നുണ്ട്. ഇതുകൂടാതെ ആശാൻ മെമ്മോറിയൽ സ്കൂളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. സ്കൂളിന് തൊട്ടരികിലായി ഒരു ലൈബ്രറി മന്ദിരമുണ്ട്. അവിടെ ഏറ്റവും പഴക്കമുള്ള പുസ്തകങ്ങൾ വായിക്കുവാനും ആശാൻ്റെ ഗ്രന്ഥങ്ങളെ അടുത്തു പരിചയിക്കുവാനും ഒക്കെ അവസരമുണ്ടാകുന്നുണ്ട്. ഇതൊക്കെ ഇവിടെ കാണുന്ന കാഴ്ചകളാകുമ്പോൾ പ്രധാനമായും ഒരു മലയാളി മനസ്സിലാക്കിയിരിക്കേണ്ടത് ആശാൻ്റെ ഭാഷയിലെ സന്ദേശങ്ങൾ തന്നെയാണ്. സ്നേഹത്തിൽ നിന്ന് ലോകമുതിക്കുന്നു എന്ന് പറയുമ്പോൾ, തൊട്ടുകൂടാത്തവരെ തീണ്ടിക്കൂടാത്തവരെ മാറ്റി നിർത്തേണ്ടതില്ല എന്ന് പറയുമ്പോൾ, കാത്തു നിൽക്കുന്നതിനെല്ലാം ഒരു ഫലമുണ്ടാകുമെന്ന് ഉപഗുപ്തൻ ഉപദേശിക്കുമ്പോൾ ഒക്കെ ജീവിതത്തെ അടുത്തറിയുക തന്നെയാണ് നാം. ആദിപരാശക്തിഭാവത്തെ പ്രകൃതിഭാവത്തെ അടുത്തറിയുവാൻ ആ കവിക്ക് മഹാകവിക്ക് സാധിക്കുമ്പോൾ ആ വരികൾ പഠിക്കുന്നതിലൂടെ വായിക്കുന്നതിലൂടെ അറിയുന്നതിലൂടെ നമുക്കും സാധ്യമാകുന്നത് അതേ ഭക്തിമാർഗം തന്നെയാണ്. എല്ലാ നന്മകളും നിറഞ്ഞുകൊണ്ട് ഇന്ന് വിട വാങ്ങുന്നു. നമസ്കാരം. സമയമായില്ല പോലും.
സമയമായില്ല പോലും ക്ഷമ എൻ്റെ ഹൃദയത്തിൽ ഒഴിഞ്ഞു തോഴി കാടു ചൊല്ലുന്ന ഗണികയായി തന്നെ എന്നെ ഗണികയായി